മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഗുരുതര പ്രശ്നമായി മാറുകയാണ് നിദ കഥ എന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നു. അതായത് ഈ വർഷം UAE-യിൽ മാത്രം 30,000 തൊഴിലവസരങ്ങൾ പ്രവാസികൾക്ക് ഇല്ലാതാവുകയാണ്. ആ തൊഴിലവസരങ്ങൾ സ്വദേശികൾക്ക് നൽകുമെന്നാണ് ഈ സ്വദേശിവൽക്കരണ മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്ന ഒരു വാർത്തയാണിത്. UAE സ്വദേശിവൽക്കരണത്തിൻ്റെ തോത് കൂട്ടുകയാണ്. ഈ വർഷം സ്വകാര്യ മേഖലയിൽ 30,000 സ്വദേശികൾക്കാണ് ജോലി നൽകാൻ UAE സർക്കാർ പദ്ധതി തയ്യാറാക്കിയത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. ഈ വർഷം 30,000 സ്വദേശി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രവാസികൾ അവിടെ ജോലി ചെയ്യുന്നത് ഒരുപക്ഷേ കേരളത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ തൊഴിൽ സാധ്യത അടയുകയോ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ഇത്തരമൊരു തീരുമാനം നീളുന്നത്. നേരിട്ടുള്ള നിയമനത്തിലൂടെ സ്വദേശിവൽക്കരണ പദ്ധതികൾ ശക്തിപ്പെടുത്തുമെന്നാണ് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രി നാസർ ബിൻ താനി അൽ ഹംലി അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ മേഖല ഇനി പറയുന്ന മേഖലയിലാണ് സ്വദേശിവൽക്കരണം ഏറ്റവും കൂടുതൽ നടപ്പിലാക്കുക. വ്യോമയാനം, ഗതാഗതം, റിയൽ എസ്റ്റേറ്റ്, ബാങ്കിങ്, ഇൻഷുറൻസ്, വിനോദസഞ്ചാരം എന്നീ മേഖലകളിലായിരിക്കും നിദാക്കാത്ത് അല്ലെങ്കിൽ സ്വദേശിവൽക്കരണം ഏറ്റവും കൂടുതൽ നടപ്പിലാക്കുക. 2031 ആകുമ്പോഴേക്കും UAE-യുടെ തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് ഈ മന്ത്രാലയത്തിൻ്റെ ലക്ഷ്യം. പൂർണ്ണമായും സ്വദേശികളെ 2031-ഓടുകൂടി എല്ലാ മേഖലകളിലും വിന്യസിച്ചുകൊണ്ട് 2031 ആകുമ്പോഴേക്കും UAE-യുടെ തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നാസർ ബിൻ താനി അൽ ഹംലി അറിയിച്ചിരിക്കുന്നത്. അതായത് 2031-ഓടുകൂടി പൂർണ്ണമായ തോതിൽ അവിടെ സ്വദേശിവൽക്കരണം പ്രായോഗികമാകും. അന്യ പ്രവാസികളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തദ്ദേശീയരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ മേഖല വിപുലപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ വിദേശ അല്ല മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ നിലപാട്. സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതിന് 4 പദ്ധതികളാണ് ഇപ്പോൾ സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുപ്രകാരമാണ് ഈ വർഷം 30,000 പേർക്ക് സ്വകാര്യ മേഖലയിൽ ജോലി നൽകുന്നത്. കഴിഞ്ഞ വർഷം സ്വദേശികൾക്ക് വേണ്ടി 20,225 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത്. 2017 ഇത് കേവലം 6,862 മാത്രമായിരുന്നു എന്നത് നമുക്ക് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതായത് 2017 അപേക്ഷിച്ച് 3 വർഷം പിന്നിടുമ്പോഴേക്കും തൊഴിലവസരങ്ങൾ 30,000 വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 30,000 തൊഴിലവസരങ്ങളും ഒരാൾക്ക് പോലും നൽകാതെ UAE പൗരന്മാർക്ക് തന്നെ നൽകാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ് ഇത് എന്ന് തീർച്ചയായും പറയേണ്ടിയിരിക്കുന്നു. കാരണം ഗൾഫ് മേഖലയിലെ തൊഴിലിലെ വാതിൽ കൊട്ടിയടയ്ക്കുകയാണ് അവിടുത്തെ സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷയും മെല്ലെ അസ്തമിക്കുന്നു എന്ന് വേണം പറയാം.